എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റെനി എബ്രഹാം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ യൂട്യൂബ് ചാനലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ, അത് ഞാൻ പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ തള്ളുമായിരിക്കുമെന്ന്. ഒരിക്കലുമല്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സംഗീതം, ഭക്ഷണം, യാത്രകൾ, പിന്നെ എൻ്റെ അറിവിലുള്ള മറ്റു കുറേ സംഭവങ്ങൾ, അത് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനൊരു 3 വർഷം, അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്താണ്, വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ സമയത്താണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ആ യൂട്യൂബ് ചാനൽ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഓൾറെഡി ചാനൽ അവിടെ കിടപ്പുണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഒരു ചാനൽ, എൻ്റെ ചാനൽ മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൂടാ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായപ്പോഴാണ് ഞാൻ വീണ്ടും അതൊന്ന് പൊടിതട്ടിയെടുത്തത്. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ സമയത്ത് ഞാനൊരു സോങ് ചെയ്തായിരുന്നു, വേൾഡ് കപ്പ് ഫുട്ബോളിനെ അതിനെ ഉദ്ദേശിച്ചൊരു സോങ് ചെയ്തായിരുന്നു. അത് മനോരമ ന്യൂസിനത് വരികയും അതുപോലെ തന്നെ നല്ലൊരു റീച്ച് കിട്ടുകയും ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു അത്, വീഡിയോ സോങ് ആയിരുന്നു അത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിനകത്ത് വീണ്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ ഓർക്കും സംഗീതം, യാത്രകൾ, ഭക്ഷണം എന്നീ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്കെങ്ങനെ, എനിക്കെന്ത് ആധികാരികതയാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എന്നെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഞാൻ ചെറുപ്പകാലം മുതൽ, അല്ലെ എൻ്റെ 12-ാം വയസ്സ് മുതൽ ഞാൻ പഠിച്ചു തുടങ്ങിയ ഒരു സംഭവമാണ് സംഗീതം എന്ന് പറയുന്നത്. എന്നാൽ ആ പഠനം തുടർന്ന് കൊണ്ടുപോവുകയും ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, ഡിഗ്രി ഞാൻ തിരുവനന്തപുരം സ്വാതിരുന്നാളിലാണ് സംഗീതം ഡിഗ്രി പഠിച്ചത്. ഡിഗ്രി മ്യൂസിക് സംഗീതത്തിൽ മെയിൻ സബ്ജക്റ്റ് എടുത്ത് ഡിഗ്രി അവിടെ പഠിക്കുകയായിരുന്നു. തുടർന്ന് ഈ സംഗീത കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 1-2 മലയാള സിനിമയിൽ 1-2 മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയും കുറച്ച് സിനിമകളുടെ അസിസ്റ്റൻ്റ് ആവാൻ സാധിക്കുകയും ചെയ്തു മ്യൂസിക് സെക്ഷനിൽ. എന്നാൽ എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഞാൻ തിരുവല്ല ആസ്ഥാനമായിട്ടുള്ള MGM ഓർക്കസ്ട്ര എന്ന് പറയുന്നൊരു ഗാനോൾ ട്രൂപ്പിൻ്റെ അതിൽ പാടാൻ വരികയും തുടർന്ന് അതിൻ്റെ മാനേജരാവുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. പിന്നെ 13 വർഷം MGM ഓർക്കസ്ട്രയുമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകാത്ത സ്ഥലങ്ങളില്ല, കേരളത്തെ അമ്പലങ്ങളില്ല. 13 വർഷം കൊണ്ട് 1300 ക്ഷേത്രങ്ങളോളം ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പലർക്കും ഇത് പറയുമ്പം എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അപ്പം സംഗീതവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് ഭക്ഷണം. ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗാനങ്ങൾ ട്രൂപ്പ് നടത്തുന്ന സമയത്ത് തന്നെ ഒരു 9 വർഷം ആയിട്ട്, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ലാസ്റ്റ് 9 ഇയേഴ്സ്, ട്രാവൻകൂർ എന്ന് പറയുന്ന തിരുവല്ല ബേസ് ചെയ്ത് ട്രാവൻകൂർ വെഡിങ് ആൻഡ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് എന്ന് പറയുന്നൊരു കമ്പനി അത് മാനേജ് ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ ഒരു അതും ഒരു ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പം അത് പറയുമ്പോൾ ആ ഒരു മേഖലയിൽ എന്നെ അറിയാവുന്നവർക്കും മനസ്സിലായി കാണുമായിരിക്കും ഞാൻ ആ ചെയ്യുന്ന മേഖലയെക്കുറിച്ചുള്ളത്. പിന്നെ ഉള്ളത് വാഹനങ്ങളെക്കുറിച്ചുള്ളൊരു കാര്യമാണ്, യാത്രകൾ, വാഹനങ്ങൾ. വാഹനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 15 വർഷത്തിനിടയിൽ ഒരു 12 വാഹനങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. അതായത് ഗാനമേളയ്ക്ക് വേണ്ടി എടുത്ത വണ്ടികളുണ്ട്, ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത വണ്ടിയുണ്ട്, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത വണ്ടിയുണ്ട്, കേറ്ററിങ്ങിന് വേണ്ടി എടുത്ത വണ്ടിയുണ്ട്, എൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത വണ്ടിയുണ്ട്. അങ്ങനെ ഒരു 12 വാഹനങ്ങൾ എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ എന്നും എനിക്കൊരു ക്രേസാണ്. ആ വാഹനത്തെക്കുറിച്ചും ഏകദേശം ധാരണയുണ്ട്. എൻ്റെ അറിവുകൾ വെച്ച് അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ യാത്രകൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പാറശ്ശാല മുതൽ കാസർഗോഡ് വരെ ഒരുമാരിപ്പെട്ട വഴികളും സ്ഥലങ്ങളും എല്ലാം അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ടെക്നോളജി ഒന്നും എനിക്കങ്ങനെ വലിയ പിടിയില്ല, എങ്കിലും എൻ്റെ അറിവിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ്
ബ്ലോഗാണിത്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. തുടർന്നുള്ള വീഡിയോകൾ, നല്ല കണ്ടന്റുള്ള വീഡിയോകൾ നിങ്ങളോട് ഷെയർ ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവണം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വളരെ ലളിതമായ ഒരു ഭക്ഷണവുമായാണ് ഞാൻ എത്തുന്നത്. എൻ്റെ ആദ്യത്തെ ബ്ലോഗ് ഒരു ഭക്ഷണം തന്നെയാണ്. അതായത് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അതായത് ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും നേരം ഒന്നിൽ പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണം അല്ലെങ്കിൽ വൈകിട്ടത്തെ ഭക്ഷണമാക്കി കഴിക്കാൻ പറ്റുന്ന എണ്ണ ചേർക്കാത്ത ഒരു മനോഹരമായ ഭക്ഷണമാണ് നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഈ ചാനൽ റിണി അബ്രഹാം എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഭക്ഷണം ഏതാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ആദ്യമായിട്ട് 5 സ്പൂണ്, അതായത് ഈ സ്പൂണിന് 5 സ്പൂണ് ഓട്സ്, 1 തക്കാളിപ്പഴം, 1 സബോള, 1 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ആവശ്യമായത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈ സവാള അരിയണം, തക്കാളിപ്പഴം അരിയണം, പച്ചമുളക് അരിയണം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആദ്യമേ ചെയ്യാം. ഈ തക്കാളിപ്പഴത്തിൻ്റെ മുഴുവൻ ഭാഗവും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 1/2 തക്കാളി ഭാഗം ഉപയോഗിച്ചാലും മതി. സവാളപ്പഴം ഇത്ര അരിഞ്ഞ് മാറ്റി വെക്കുന്നു. ഈ സവാള എടുത്തിട്ട് അതെടുത്ത് അരിയുന്നു. ഇതും ചെറുതായിട്ടാണ് നമ്മൾ അരിയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പച്ചമുളക്, അത് നമ്മൾ ഇച്ചിരി വലിയ കഷ്ണമായിട്ട് എരിഞ്ഞെടുക്കണം. ഇനി അടുത്തത് നമ്മൾ ഈ മല്ലിയിലയാണ്. മല്ലിയിലയിൽ നമുക്ക് 2 തണ്ട്, ഇത്രയും മല്ലിയില മതി, ഒത്തിരി വേണ്ട. ഇത് നമ്മൾ ഇങ്ങോട്ട് അരിഞ്ഞു വെക്കുക. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാമായി. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുക. വഴറ്റിയെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എണ്ണയ്ക്കകത്ത് വഴറ്റുമെന്ന്. ഒരിക്കലുമല്ല, എണ്ണയില്ലാതാണ് നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു പാന് ഇങ്ങോട്ട് എടുത്തു. നമ്മൾ ഈ അടുപ്പിനെ മടക്കി വെച്ച് അങ്ങോട്ട് കത്തിച്ചു. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ചേർത്ത്, ഇപ്പം ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തീ ഇച്ചിരി കുറച്ചു, തീ ഇച്ചിരി കുറച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം സവാള ഇടുക. സവാളയും പച്ചമുളകും ഇടുക. ഓക്കെ, സവാളയും പച്ചമുളകും ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളകി കൊടുക്കണം. അടുത്തതായി നമ്മൾ അതിനകത്തേക്ക് ഈ തക്കാളിക്ക് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് കാര്യം ഞാൻ മറന്നുപോയി പറയാന്, ഉപ്പ്. നമ്മുടെ മഹത്തായ ഉപ്പ് 1 നുള്ള് ഇതിനകത്തേക്ക്
ഇട്ട് കൊടുക്കുക. ഏകദേശം ഒന്ന് വഴന്ന് സെറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ ഇരിക്കുന്ന കുരുമുളക് പൊടിയും ഗരം മസാലയും ഇടുക. മതി. ഞാൻ ഈ സ്പൂണൊന്നും ഉപയോഗിക്കാൻ പോയിട്ടില്ല. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിയിലയുടെ ഇതിനകത്തോട്ട് ഇടുന്നു. ഓക്കെ, നമ്മൾ തീ കുറച്ചു, ഇതിങ്ങോട്ട് മാറ്റി വെച്ചു. അടുത്തതായി നമ്മൾ ഓട്സ് ഉണ്ടാക്കുകയാണ്. ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം, ഒരു 2 കപ്പ് വെള്ളം ഈ പാത്രത്തിൽ എടുത്തു. അതിനകത്തോട്ട് കാണിക്കണ്ട, ചൂടാക്കാൻ വെച്ചു. അടുത്തതായി നമ്മൾ അതിലേക്ക് ഈ 5 കപ്പ് 5 സ്പൂൺ ക്ഷമിക്കണം 5 സ്പൂൺ ഓട്സ് ഈ വെള്ളം ഇതിലേക്ക് നമ്മൾ ഇടുവാണ്. ഇത് വെള്ളം ചൂടായി വരുന്നേ ഉള്ളൂ. ഇപ്പോഴേ ഇടുവാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കുതിർന്ന് വീർത്ത് വരും. കാണാമല്ലോ, അങ്ങനെ നമ്മുടെ ഓട്സ് നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ തിളച്ച ഓട്സ് നമ്മുടെ ഈ പാത്രത്തിലോട്ട് എടുത്തോ. ഈ ഓട്സ് നമ്മുടെ ഈ പാത്രത്തിലോട്ട് നമ്മൾ ഒഴിക്കുകയാണ്. ഇതിനകത്തോട്ട് നമ്മൾ മുമ്പേ വഴറ്റി വെച്ചിരുന്ന എണ്ണയൊന്നും പുരട്ടാതെ നമ്മൾ വഴറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ കൂട്ട്, നമ്മുടെ ഈ ചേരുവ, ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതിനെങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. വളരെ ടേസ്റ്റിയായ എണ്ണ ചേരാത്ത വളരെ രുചികരമായ ആരോഗ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഉച്ചക്കത്തെ ഭക്ഷണമായിട്ട് വേണമെങ്കിൽ കഴിക്കാം, വൈകിട്ടത്തെ ഭക്ഷണമായിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായ ഒരു ഭക്ഷണമാണ്, ഒരു ഐറ്റമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ല ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ക്യാമറമാൻ അപ്പുകൂട്ടനോടൊപ്പം റെനി എബ്രഹാം, സൈൻ ഓഫ്.